കുടിയേറ്റക്കാർക്ക് എന്നും അഭയമേകിയിട്ടുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. അവർ എക്കാലത്തും കുടിയേറി വരുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു. ചെച്ചനിയയിൽ നിന്നും മറ്റും കുടിയേറിയവരായിരുന്നു ഏറെയും. ആദ്യകാലത്ത് അവർ സമാധാനപരമായി ജീവിതം നയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഫ്രാൻസിന് തീര തലവേദനയായി മാറിയിരിക്കുന്നു. 2015 ഫ്രാൻസ് ആദ്യമായി ഞെട്ടിയത്, അവിടെ ആദ്യമായി ഒരു ഇസ്ലാമിക ഭീകര ആക്രമണം നടന്നതും 2015. പിന്നീട് തുടർന്ന് 2020 അതിദാരുണമായ കൊലപാതകങ്ങളുമായി ജിഹാദികൾ അഴിഞ്ഞാടി. അപ്പോഴാണ് ഫ്രാൻസ് തങ്ങൾ ചെയ്ത സഹായത്തിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലാകുന്നത്. തുടർന്ന് കർശനമായ നിലപാടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കൈക്കൊണ്ടിരുന്നത്. അദ്ദേഹം മദ്രസകളെ നിർത്തലാക്കി, ഒപ്പം തന്നെ മുസ്ലിം പൊളിറ്റിക്സ് രാജ്യത്ത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു, ഹിജാബ് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം വെച്ചു. അങ്ങനെ കർശനമായ നിലപാടുകളോടെ ഈ ജിഹാദികളെ വരിഞ്ഞു കെട്ടാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർ തന്നെ അദ്ദേഹത്തിന് ഒരു കത്ത് നൽകിയിരുന്നു. കാരണം ഏത് നിമിഷവും നമ്മുടെ രാജ്യം ഒരു ആഭ്യന്തര കലഹത്തിലേക്ക് അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തിലേക്ക് പോകും, അതിനും മാത്രം ഇല്ലെങ്കിൽ അതിനുള്ള വകകളൊക്കെ തന്നെ ജിഹാദികൾ നമ്മുടെ രാജ്യത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്, കർശന നിലപാടിലേക്ക് നീങ്ങണമെന്ന ഒരു കത്ത് അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളിത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കത്തിൻ്റെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ വിവിധ ഇൻ്റലിജൻസ് ഏജൻസികളുടെയും പ്രത്യേകിച്ച് ഇസ്രയേലിൽ ഇപ്പോൾ നടക്കുന്ന ആ ആക്രമണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഫ്രാൻസ് വീണ്ടും ആരുടെ നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നു. ഇത്തവണ കുറച്ചുകൂടെ കട്ടിയായിട്ടൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതായത് രാജ്യത്ത് ഈ മുസ്ലിം മതവിഭാഗത്തിൻ്റെ പ്രകടനങ്ങളോ പൊതുസമ്മേളനങ്ങളോ നടത്താൻ അനുവദിക്കില്ല എന്ന് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രകടനങ്ങളോ പൊതുസമ്മേളനങ്ങളോ നടത്താൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയാതെ പറയുന്ന മറ്റൊരു കാര്യം, രാജ്യത്തൊരിടത്തും ഇത്തരം തരത്തിലുള്ള മതസമ്മേളനങ്ങളോ ഇല്ല എങ്കിൽ പ്രകടനങ്ങളോ അനുവദിക്കില്ല എന്ന് തന്നെ അസന്നിഗ്ധമായി തന്നെ ഫ്രാൻസ് വ്യക്തമാക്കുന്നു. അതായത് ഫ്രാൻസിൽ ജിഹാദികളെ എല്ലാ തരത്തിലും വരിഞ്ഞു മുറുക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. ഏതായാലും ഇസ്രയേൽ നൽകുന്ന പാഠം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഇപ്പോൾ അതൊരു പാഠമായി കണ്ട് മുന്നേറാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.